അടുത്ത പ്രഭാവം തുടരുകയാണ്. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കല്ലയിൽ പൊക്കുടനാണ് നമുക്കൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്നത്. അദ്ദേഹം ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ചേരാൻ ഒരു കാരണം കൂടിയുണ്ട്. കാരണം ഈ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും പഠനങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗ്രന്ഥം കറുപ്പ് ചുവപ്പ് പച്ച അത് ഇന്ന് പ്രകാശനം ചെയ്യുകയാണ്. ഒപ്പം അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പരിഷ്കരിച്ച പതിപ്പും ഇന്ന് പ്രകാശനം ചെയ്യും. പ്രകൃതിയുടെ താളത്തിന് ഭംഗം വരാതെ നോക്കാൻ സ്വയം അർപ്പിക്കുന്ന ചില മനുഷ്യജന്മമുണ്ട്. ഈ ജനുസിൽപ്പെട്ട പച്ചയായ മനുഷ്യനാണ് കല്ലേൻ പൊക്കുടൻ. കഴിഞ്ഞ 20 വർഷമായി കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി സ്വയം അർപ്പിച്ച ജീവിതം. കണ്ണൂർ പഴയങ്ങാടിക്കടുത്ത് 7 പഞ്ചായത്തിലെ കല്ലേൻ പൊക്കുടൻ എന്ന ദളിത് കർഷകൻ കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ 100,000-ലേറെ കണ്ടൽ തൈകളാണ് കേരളമെമ്പാടും വച്ചുപിടിപ്പിച്ചത്. തലതിരിഞ്ഞ വികസന സങ്കല്പത്തിൻ്റെ ഭാഗമായി തണ്ണീർത്തടങ്ങളും കണ്ടൽക്കാടുകളും നികത്തപ്പെട്ടപ്പോൾ അതിനെതിരെ കച്ചമുറുക്കിയ ഒറ്റയാൻ. കണ്ടലുകളില്ലാത്ത ലോകത്തെക്കുറിച്ച് കല്ലേൻ പൊക്കുടൻ ഇങ്ങനെ പറയും. അതിപ്പം എന്തായാലും എനിക്ക് നിൽക്കാമെങ്കിലും മക്കൾ തന്നെ പറയുന്നില്ലേ, ചെന്നിനടി പോകാൻ പാടില്ല, ഒറ്റക്ക് പോകാൻ പാടില്ല, വണ്ടി കൊണ്ടുവന്നാലേ പോകാതും, കണ്ടൽ വെക്കാൻ പോകണ്ട, ഈ പ്രാവശ്യം കണ്ടലിൻ്റെ വിത്തൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അവർ. മറ്റു കുറേ വിത്ത് ശേഖരിക്കലുണ്ടായിരുന്നു ഈ വന്ന ആൾക്കാരെല്ലാം കൊടുക്കാൻ വേണ്ടി. പക്ഷേ എന്നാലും പിന്നെ അങ്ങനെ നിൽക്കാൻ കഴിയയില്ല. കണ്ടൽക്കാടുകളെക്കുറിച്ചുള്ള പൊക്കുടൻ്റെ പ്രബന്ധങ്ങളും പ്രസംഗങ്ങളും ചില വിലയിരുത്തലുകളും ഉൾക്കൊള്ളുന്നതാണ് ഇന്ന് പുറത്തിറങ്ങുന്ന കറുപ്പ് ചുവപ്പ് പച്ച എന്ന ഗ്രന്ഥം. ഒരർത്ഥത്തിൽ പൊക്കുടൻ്റെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഈ വർണ്ണങ്ങൾ. കണ്ടൽക്കാടുകളിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥയും ഇതോടൊപ്പം പുറത്തിറങ്ങും. രണ്ടും നാം കണ്ട കണ്ടലിനപ്പുറത്തെ കാഴ്ചകളിലേക്കുള്ള സഞ്ചാരമാണ്. അറിവിച്ചില്ലാണ്ടും അവാർഡ് കിട്ടിയത് ഒരു 90-95 പൊന്നാടകൾ ഇതെല്ലാം വയസ്സുള്ളവർക്ക് എല്ലാം കൊടുക്കുകയാണ് ഞാൻ. അത് കിട്ടിയിരുന്നത് ഇപ്പോൾ കാര്യമുള്ളത് ദിവസം കഴിയുന്നതോറും കണ്ടൽ കൊത്തുന്നു, തണ്ണീർ തടം നികത്തുന്ന, കുന്നിടിക്കുന്നു. ഞാനിത് അളമറിയിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കി നിന്നിട്ട് എന്താ കാര്യമുള്ളത്? ഈ 75 വയസ്സിലും പൊക്കുടേട്ടൻ ഇങ്ങനെ നടന്നു നീങ്ങുന്നത് കണ്ടലുകളെ തേടിയാണ്. കണ്ടലുകളുടെ പച്ചപ്പിലും ചതുപ്പിൻ്റെ മണത്തിനുമിടയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവവായു നിൽക്കുന്നതെന്നാണ് പൊക്കുടേട്ടൻ പറയുന്നത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജെ സാജനൊപ്പം NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്. ശ്രീ പൊക്കുടൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ പൊക്കുടൻ, ശ്രീ പൊക്കുടൻ, കണ്ടലിനപ്പുറത്തുള്ള ഒരു കാഴ്ച തന്നെയാണോ ഈ കറുപ്പ് ചുവപ്പ് പച്ച എന്ന ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്? അതെ, കണ്ടലും അതിൻ്റെ ജീവചരിത്രത്തിൻ്റെ പ്രസ്താവനകളുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു പേര്, കറുപ്പ് ചുവപ്പ് പച്ച, അങ്ങനെ ഒരു പേര് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഓരോ താങ്കളുടെ ജീവിതത്തിന്റെ തന്നെ വിവിധ ഘട്ടങ്ങളാണെന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടറും കൂടെ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് തിരഞ്ഞെടുത്തത്? അത് അവര് ഇതിന്റെ ഇറക്കുന്നവര് തിരഞ്ഞെടുത്താണ്, എഴുതിയാളും തിരഞ്ഞെടുത്താണ്, മക്കള്. എന്താണ് ഈ പുസ്തകത്തിലുള്ളത്? താങ്കളുടെ ഇത്രയും കാലത്ത് നിരവധി പ്രസംഗങ്ങളൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതേ, പ്രസംഗങ്ങളും മതപരമായിട്ടുണ്ടാകുന്നതും ജാതികമായിട്ടുണ്ടാകുന്ന തൊട്ടുകൂടാതെ തീണ്ടിക്കൂടാതെ പ്രശ്നങ്ങൾ. അല്ല, ഇത് കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. താങ്കൾ ഇപ്പോൾ തീർത്തും പ്രവർത്തിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ്. പഴയ ഭൂസമരങ്ങളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്, അങ്ങനെ വലിയൊരു ചരിത്രം താങ്കൾക്കുണ്ട്. പക്ഷേ ഇപ്പോൾ താങ്കളൊരു പരിസ്ഥിതി പ്രവർത്തകനായി കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ആ ഒരു കണ്ടൽക്കാടുകളുടെ സംരക്ഷണം മാത്രമാണോ ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? അതോ താങ്കളുടെ പഴയ അനുഭവങ്ങളെല്ലാം ഉണ്ടോ? എൻ്റെ 51 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ പ്രസ്താവനകളും മതപരമായിട്ടുണ്ടാകുന്ന വിഷമങ്ങളും അതൊക്കെ ആ പുസ്തകത്തിലുണ്ട്. ഇന്ന് ഇപ്പോൾ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി താങ്കൾ പ്രവർത്തിക്കുമ്പോൾ ഇന്ന് എന്താണ് താങ്കൾക്ക് പൊതുവെ തോന്നുന്നത്? ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലായിടത്തും ഭൂമി ഇതുപോലെ വെറുതെ കിടക്കുന്ന ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് ഭൂമി നശിപ്പിക്കുകയോ അല്ലെങ്കിൽ പല വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യുന്ന സ്ഥിതിയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. അതേക്കുറിച്ച് താങ്കൾക്ക് എങ്ങനെയാണ്, എന്താണ് പറയുന്നത്? അത് ഈ ഒന്ന് ഈ പരിസ്ഥിതി പ്രവർത്തകരും കൂടി ഉൾക്കൊണ്ടിട്ടെടുക്കുന്ന പണിയാണത്. ഈ കണ്ടൽക്കാട് കൊത്തലും തണ്ണീർത്തടം തുറക്കലും പുറത്തുനിന്ന് ഞാൻ പരിസ്ഥിതിക്കാരനെന്ന് പറയാം, ഉള്ളിൽ കയറി ഇത് നശിപ്പിക്കാനുള്ള സംവിധാനം അവരുണ്ടാക്കുക. അതുകൊണ്ടാണ് ഇത്രയും ഈ കേരളം നശിച്ച് ഈ സ്ഥിതിയിലെത്തിയത്. താങ്കൾക്ക് ഈ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിലൂടെയാണ് താങ്കൾ ഒരുപക്ഷെ വളരെ പ്രശസ്തനായത്.
എങ്ങനെയായിരുന്നു ഈ ഒരു രംഗത്തെ കണ്ടൽക്കാടുകൾ വെച്ചു പിടിപ്പിക്കാനുള്ള ഒരു ഉദ്യമം ആദ്യമായിട്ട് തുടങ്ങിയത് എപ്പോഴായിരുന്നു? കണ്ടൽക്കാട് വെച്ചു പിടിപ്പിക്കാൻ തുടങ്ങിയത് ഈ രാഷ്ട്രീയമായിട്ടുണ്ടാവുന്ന പ്രവർത്തനം നിർത്തിയതിന് ശേഷമാണ്. ഒരു ഒരു വർഷത്തോളം വെറുതെ എന്ന് പിന്നീടാണ് ഈ കണ്ടൽ വെക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടായിരുന്നോ? ആ അത് നമ്മളെ പഴയങ്ങാടി നിന്ന് 1.5 കിലോമീറ്റർ പുഴക്കരക്ക് ഉണ്ടാവുന്നൊരു ജീപ്പ് റോഡ് ഉണ്ടായിരുന്നു. ആ ജീപ്പ് റോഡ് വന്നതിന് ശേഷമാണ് വെച്ചത്. അതിന് മുന്നേ അവിടെ വലിയ മരണങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. വഴി കണ്ടിയിൽ വീണിട്ട് പുഴയിൽ ഒലിച്ചു പോയിട്ട് ഇതെല്ലാം വെച്ചു. വെള്ളപ്പൊക്കത്തിൽ ഈ വഴി ഒലിച്ചു പോയത് കൊണ്ടാണ് താങ്കൾ ആ ഒരു സാഹചര്യത്തിലാണ് കണ്ടൽ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങിയത് അല്ലേ? കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും വരാനുള്ള വലിയ പാടുണ്ടായിരുന്നു. കാറ്റ് വരുമ്പോൾ നിരവധി കാലമായി ഈ ഒരു പ്രവർത്തനം തുടങ്ങിയിട്ട് ഏതെങ്കിലും വിധത്തിലൊരു ബുദ്ധിമുട്ട് ഏതെങ്കിലും ഭാഗത്ത് നേരിടേണ്ടി വന്നോ? ഞാൻ ചോദിക്കുന്ന താങ്കൾ ഇടതുപക്ഷ അനുഭാവിയായിരുന്നു, ആ രീതിയിൽ പ്രവർത്തിച്ചു, പക്ഷേ ഇത് രാഷ്ട്രീയം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പരിസ്ഥിതി സംരക്ഷണവുമായി മുന്നോട്ട് പോകുന്നതിൽ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് താങ്കൾക്ക് നേരിട്ടുള്ളത്? അത് മുതൽ ഇങ്ങോട്ട് ഇന്നലെ വരെ ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടില്ലാത്ത മാസങ്ങളോ ദിവസങ്ങളോ ഇല്ല. ഞാൻ ചോദിക്കുന്നത് ഈ അധികൃതരുടെ ഭാഗത്തു നിന്നെല്ലാം ഇത്തരത്തിലുള്ള ഉദ്യമവുമായി മുന്നോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഭൂമാഫിയ എന്നെല്ലാം പറഞ്ഞുള്ള ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്, ആ രീതിയിൽ അത് അങ്ങനെയുള്ള ആരോപണങ്ങളെല്ലാം വരുന്നുണ്ട്, അതിനിടയിൽ ഇങ്ങനെ ഒരു പരിസ്ഥിതി സംരക്ഷണവുമായി പോകുന്ന ഒരു വ്യക്തിക്ക് എന്തൊക്കെ അനുഭവങ്ങളാണ് താങ്കൾക്ക് നേരിടേണ്ടി വരുന്നത്? എൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടി എന്നെ 10-12 പ്രാവശ്യം നോക്കിയിരുന്നു, അത് സാധിച്ചിട്ടില്ല. എന്തിനു വേണ്ടി ഇങ്ങനെ പരിസ്ഥിതി വെക്കുന്നത്? ആദ്യം മുതലേ എതിർപ്പ്. ജീവന് ഭീഷണി നേരിട്ടുണ്ടെന്ന് പറഞ്ഞു, എന്തിനു വേണ്ടിയാണ്, എന്ത് പറഞ്ഞുകൊണ്ടാണ് ഭീഷണി സന്ദേശങ്ങൾ താങ്കൾക്ക് വരുന്നത്, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തുന്നത്? അത് പലതരത്തിലുള്ളതാണ്. ഒന്ന് ഞാൻ രാഷ്ട്രീയം ഒഴിവാക്കിയത്, രാഷ്ട്രീയ എൻ്റെ കുടുംബം മുതലെല്ലാം ഒഴിവാക്കിയിരിക്കുന്നു. എൻ്റെ മൂത്ത മോൻ പാർട്ടി മെമ്പറാണ്. ഇപ്പോഴും താങ്കൾ ഈ കണ്ടൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇതിന് മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്നു, വീട്ടിൽ നിന്നുള്ളൊരു പിന്തുണ എങ്ങനെയാണ്? ഇപ്പൊ മകന്റെ കാര്യമെല്ലാം പറഞ്ഞു, കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പിന്തുണ എങ്ങനെയാണ്? കുടുംബം ആകെ നമ്മളെ കൈവിട്ട രീതി മുമ്പുണ്ടായിരുന്നു. പത്രക്കാരോടും മറ്റേ ഇവരോടും എൻ്റെ അച്ഛൻ്റെ പടം എടുക്കാൻ പാടില്ല, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, ഞങ്ങളെ ജീവിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പത്രക്കാരോട് പിന്നെ പടം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം മാറി അവരെല്ലാം രംഗത്ത് വന്നു, അച്ഛൻ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ശരിയാണെന്നും അത് നാട്ടിനും ജനങ്ങൾക്കും പ്രകൃതിക്കും ആവശ്യമാണെന്നും അവരും മനസ്സിലാക്കി. അവരും ഇപ്പം രംഗത്തുണ്ട്, മൂന്നാം കുട്ടികളും. ഈ കണ്ണൂർ, താങ്കളുള്ള കണ്ണൂർ ജില്ലയിൽ തന്നെ വളരെ വ്യാപകമായി കണ്ടൽക്കാടുകൾ നശിപ്പിക്കുന്ന ഒരു സംഭവങ്ങൾ, നിരവധി സംഭവങ്ങൾ അടുത്ത കാലത്ത് പോലും ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് താങ്കൾ ഇതിനെയൊക്കെ നേരിടുന്നത്? അത് പിന്നെ ആദ്യം ചെമ്മീൻ വളർത്തൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ കണ്ടൽ നശിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. വണ്ടിൻ്റെ അകത്തുള്ള കണ്ടലെല്ലാം കുത്തി അത് മെഷീനെ കൊണ്ട് കോരി കൂട്ടി ചെമ്മീൻ വളർത്താൻ വേണ്ടിയാണ് ആദ്യം കൊത്തിയത്. അതിനുള്ളത് എതിർപ്പുണ്ട്, അതിന് എതിർക്ക് നിർത്തുകയും ചെയ്തിന്. ഇപ്പോഴ് ചെമ്മീനും കൃഷി നെല്ലും എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടിയാണ്. അത് ഒരു സ്ഥലത്തും വിജയിച്ചിട്ടില്ല, പൈസ വാങ്ങിയതിന് കോടിക്കണക്കിന് ഉറുപ്പ്യ വാങ്ങിയതിന്, ഓരോരോ വണ്ടിനും 100 ഏക്കർക്ക് 1 കോടി ഉറുപ്പ്യ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൈസ വാങ്ങി രാഷ്ട്രീയക്കാർ കൈമലാക്കി അത് കൃഷി ചെയ്തതുമില്ല, ആ പൈസ വാങ്ങിയിട്ട് അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടെന്നാണോ പൊക്കിടം പറയുന്നത്? അത് ഒരാളൊരാളെ ഒരു ഒന്ന് നല്ലതും ഒന്നും എടുക്കുന്നില്ല. അതാതാളെ സ്വാധീനം ചെലുത്താൻ പറ്റുന്നിടത്ത് ആ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ നടത്തും. പക്ഷേ ഒഴിവാക്കിയത് രാഷ്ട്രീയൻ്റെ കുടുംബം മുതലെല്ലാം ഒഴിവാക്കിയിരിക്കുന്നു. എൻ്റെ മൂത്ത മോൻ പാർട്ടി മെമ്പറാണ്.
ഇപ്പോഴും താങ്കൾ ഈ കണ്ടൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇതിന് മുന്നിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നു, വീട്ടിൽ നിന്നുള്ളൊരു പിന്തുണ എങ്ങനെയാണ്? ഇപ്പൊ മകന്റെ കാര്യമെല്ലാം പറഞ്ഞു, കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പിന്തുണ എങ്ങനെയാണ്? കുടുംബം ആകെ നമ്മളെ കൈവിട്ട രീതി മുമ്പുണ്ടായിരുന്നു. പത്രക്കാരോടും മറ്റേ ഇവരോടും എൻ്റെ അച്ഛൻ്റെ പാടം എടുക്കാൻ പാടില്ല, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, ഞങ്ങളെ ജീവിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പത്രക്കാരോട് പിന്നെ പാടം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം മാറി അവരെല്ലാം രംഗത്ത് വന്നു, അച്ഛൻ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ശരിയാണെന്നും അത് നാട്ടിനും ജനങ്ങൾക്കും പ്രകൃതിക്കും ആവശ്യമാണെന്നും അവരും മനസ്സിലാക്കി. അവരും ഇപ്പം രംഗത്തുണ്ട്, മൂന്നാം കുട്ടികളും. ഈ കണ്ണൂർ, തങ്ങളുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ വളരെ വ്യാപകമായി കണ്ടൽക്കാടുകൾ നശിപ്പിക്കുന്ന ഒരു സംഭവങ്ങൾ, നിരവധി സംഭവങ്ങൾ അടുത്ത കാലത്ത് പോലും ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് താങ്കൾ ഇതിനെയൊക്കെ നേരിടുന്നത്? അത് പിന്നെ ആദ്യം ചെമ്മീൻ വളർത്തൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ കണ്ടൽ നശിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ബണ്ട് പിന്നെ ബണ്ടിൻ്റെ അകത്തുള്ള കണ്ടലെല്ലാം കുത്തി അത് മെഷീനെ കൊണ്ട് കോരി കൂട്ടി ചെമ്മീൻ വളർത്താൻ വേണ്ടി അത് ആദ്യം കൊത്തിയത്. അതിനുള്ളത് എതിർപ്പുണ്ടായിരുന്നു, എതിർക്ക് നിർത്തുകയും ചെയ്തിന്. ഇപ്പോഴ് ചെമ്മീനും കൃഷി നെല്ലും എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടിയാണ്. അത് ഒരു സ്ഥലത്തും വിജയിച്ചിട്ടില്ല, പൈസ വാങ്ങിയതിന് കോടിക്കണക്കിന് ഉറുപ്പ്യ വാങ്ങിയതിന്, ഓരോരു വണ്ടിനും 100 ഏക്കർക്ക് 1 കോടി ഉറുപ്പ്യ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൈസ വാങ്ങി രാഷ്ട്രീയക്കാർ കൈമലാക്കി അത് കൃഷി ചെയ്തതുമില്ല, ആ പൈസ വാങ്ങിയിട്ട് അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടെന്നാണോ പൊക്കിടം പറയുന്നത്? അത് ഒരാളൊരാളെ ഒരു ഒന്ന് നല്ലതും ഒന്നും എടുക്കുന്നില്ല. അതാതാളെ സ്വാധീനം ചെലുത്താൻ പറ്റുന്നിടത്ത് ആ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ നടത്തും. പക്ഷെ കൂടുതൽ ഇന്ന് നടത്തുന്നത് അടുത്ത പക്ഷമാണ്. ഈ ജാതീയമായ വേർതിരിവുകൾ, അതുപോലെ തന്നെ ജന്മിത്ത വ്യവസ്ഥയുടെ ദൂഷ്യഫലങ്ങൾ, ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ച അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ. ഇന്നത്തെ ഒരു സമൂഹത്തിലേക്ക് വരുമ്പോൾ, അന്നും താങ്കൾ ഈ പരിസ്ഥിതി സംരക്ഷണവും അല്ലെങ്കിൽ കൃഷിഭൂമി കൃഷിക്കായിട്ടുള്ള സമരങ്ങളെല്ലാം നടത്തുന്നുണ്ട്, ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇതിനു വേണ്ടി ആളുകൾ മുന്നിട്ടിറങ്ങുന്നത് കുറവാണെന്ന് തോന്നുന്നുണ്ടോ? ആൾക്കാർക്കെല്ലാം ഇത് പിന്നെ ഉപയോഗം ഈ കണ്ടൽക്കാടും കൃഷിയും തണ്ണീർത്തടങ്ങളും പിന്നെ വേണമെന്നുള്ള എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നിയമത്തിൻ്റെ ഒരു ചെറിയ തടസ്സമുണ്ട്. ഈ കണ്ടൽ കൊത്തിന് ക്രിമിനൽ കേസെടുക്കാൻ സാധ്യമല്ല, കോടതി ആ വിധി ഉണ്ടാക്കും. പക്ഷെ അത് കേരള ഗവൺമെൻറ് അത് ബില്ല് പാസ്സാക്കിയിട്ട് കോടതിയിൽ കൊടുക്കാതെ കൊണ്ട് കോടതി കേസെടുക്കുന്നില്ല. ക്രിമിനൽ കേസ് കൊടുത്ത് പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കാനും കഴിയുന്നില്ല. അതായത് പരിസ്ഥിതി സംരക്ഷണം ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ, കണ്ടൽക്കാടുകളുടെ സംരക്ഷണം നടക്കണമെങ്കിൽ അത് നിയമം വഴി തന്നെ വന്നാൽ മാത്രമേ പൂർണ്ണമായ രീതിയിൽ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. അത്രയേ ഉള്ളൂ, അല്ലാണ്ട് ഇത് ഒരു നഗരയുദ്ധം എന്ന് പറയാം, അത്രയേ ഉള്ളൂ. ഈ 7ാം പഞ്ചായത്തിൽ ഏകദേശം 500 ഏക്കറോളം സ്ഥലത്ത് ഈ കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു ഇതിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? അത് കുറച്ച് ഭാഗം വെച്ചതാ, ബാക്കിയെല്ലാം നമ്മൾ ഈ തടസ്സപ്പെടുത്തിയത് കൊണ്ട് വളർന്നതാ. താങ്കളുടെ ഈ ഒരു ആത്മകഥ, അതായത് കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ ആത്മകഥ നേരത്തെ പുറത്തിറങ്ങിയതാണ്, അതിൻ്റെ ഒരു പരിഷ്കരിച്ച പതിപ്പ് ഇന്ന് പുറത്തിറങ്ങുന്നത് അറിയാൻ കഴിഞ്ഞു. അതിൽ എന്താണ് മാറ്റം, എന്ത് പരിഷ്കരണമാണ് വരുത്തിയിരിക്കുന്നത്? അതിൽ ചില കാര്യങ്ങളൊക്കെ അതിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടായിരുന്നു. പിന്നെ അത് പ്രത്യേകിച്ചിട്ട് കണ്ണൂർ ജില്ലയും കാസർഗോഡും എന്റെ പുസ്തകം വിതരണം ഇല്ല എന്ന് തന്നെ പറയണം. ഈ ആദ്യത്തെ ആത്മകഥ പുറത്തിറങ്ങിയപ്പോ അത് വാങ്ങി വായിച്ചിട്ടൊക്കെ ഒരുപാട് പ്രതികരണങ്ങൾ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഈ കണ്ണൂർ ജില്ലയിലും കോളേജിലും എടുക്കുന്നുണ്ട്. ഈ കണ്ണൂർ ജില്ലയിലും കാസർഗോഡും താങ്കളുടെ പുസ്തകം വിതരണത്തിൽ ഇല്ല എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാരണം എന്തുകൊണ്ട് അതില്? ആ കാരണങ്ങളൊക്കെ ഡി സി ബുക്കും അതിൻ്റെ പിറകിൽ നടക്കുന്ന കുറേ ആൾക്കാരും കൂടി ചെയ്യുന്ന പണിയാണ്. ഡി സി ബുക്ക് അറിയുന്നില്ല, അതിൻ്റെ പിറകിൽ ചെയ്യുന്ന ആൾക്കാരുടെ പണിയാണ്. അതായത് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരുടെ ലക്ഷ്യം, അപ്പോൾ താങ്കളുടെ പുസ്തകം ആളുകൾ വായിക്കില്ല, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള ഈ പോരാട്ടങ്ങളുടെ കഥ ആളുകൾ അറിയരുത്, അതാണ് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം.
കണ്ണൂരും കാസർഗോഡും പൊക്കണ്ണ യാതൊരു വില വെക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടായിരുന്നു. കാസർഗോഡെന്ന് എൻ്റെ പുസ്തകം കിട്ടിയിട്ടേയില്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണെന്നാണ് ശ്രീ പൊക്കടം പറയുന്നത്? ഒരാളാണെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ രാഷ്ട്രീയ കക്ഷികളുണ്ട്, ഭൂമാസികയുണ്ട്, ജാതീകമായിട്ടുള്ള ചിന്താഗതിക്കാരുണ്ട്. അങ്ങനെ പല ആൾ എല്ലാവരും ഒത്തുകൂടി ഈ പൊക്കിണ ഒരു തരത്തിലാക്കണമെന്നുള്ള അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ആ സിനിമ കളിക്കാൻ പോടൂല എന്ന് പറഞ്ഞല്ലേ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട്. വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞ യുനെസ്കോയുടെ പരിസ്ഥിതി വിഭാഗം തന്നെ താങ്കളുടെ ഒരു പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും കണ്ടൽക്കാട് സംരക്ഷണത്തെക്കുറിച്ചും എല്ലാം പ്രതിപാദിച്ചിട്ടുണ്ടെന്നാണ്. എന്താണ് ഇങ്ങനെ പുരസ്കാരങ്ങളെല്ലാം തേടിയെത്തുമ്പോൾ തോന്നാറ്, ഈ ചെയ്യുന്ന പ്രവൃത്തിക്കൊരു ആത്മസംതൃപ്തി തോന്നുന്നുണ്ടോ? എനിക്ക് അന്നൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. ഇതൊക്കെ വാങ്ങി വെക്കുന്ന സമയത്തൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ നമ്മൾ വാങ്ങി വെച്ചല്ലോ, എനിക്ക് കിട്ടിയല്ലോ, ജനങ്ങൾ തന്നല്ലോ എന്നുള്ളത് ഇപ്പോഴാണ് എനിക്കൊരു ബോധം വന്നിരിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണോ ഇപ്പോഴും എന്താ കൂടുതലായിട്ട് ഈ രംഗത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതും വീണ്ടും ഇതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണം നടത്താനായി താങ്കളുടെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകുന്നത്? ഇപ്പോഴധികം വീട്ടിൽ തന്നെയാണ് നടത്തുന്നത്. പുറത്ത് പോയിട്ടും ചെയ്യുന്നുണ്ട്, പക്ഷേ എപ്പോഴും വീട്ടിലെ ആൾക്കാർ വരുത്തുന്നുണ്ട്. കുറച്ച് കാലമായിട്ട് നടന്നിട്ട് പോകാൻ കഴിയാതെ കൊണ്ട് വണ്ടി കൊണ്ടുവന്നിട്ട് കൂട്ടിക്കൊണ്ട് പോക്കാം. ഇന്ന് എവിടെ വെച്ചാണ് പുസ്തകത്തിന്റെ പ്രകാശനം നടക്കുന്നത്? ഒരു വക്കീലിന്റെ ഒരു വാൻസാല ഉണ്ടാ. എന്തായാലും ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി നമുക്കൊപ്പം അതിഥിയായി എത്തിയതിന്. ഇനിയും ഈ രംഗത്ത് കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് താങ്കളുടെ പുസ്തകം വായിച്ച് മനസ്സിലാക്കി കൂടി കൂടുതൽ പേർ ഈ ഒരു പരിസ്ഥിതി സംരക്ഷണത്തിന് മുന്നിട്ടിറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്കളുടെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് വാർത്താപ്രഭാതത്തിൽ അതിഥിയായി.